വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമല്ലെങ്കിലും എറണാകുളത്ത് വിദേശത്തു നിന്ന് വന്ന വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്കും അനാഥാലയത്തിൽ വൃദ്ധസദനങ്ങളിൽ അതുപോലെ തന്നെ രോഗികൾക്കെല്ലാം കൊടുക്കാനുമായിട്ടുള്ള സാധനങ്ങൾ കൊച്ചി പോർട്ടിൽ വന്നതെടുക്കാനായിട്ട് നമ്മുടെ സിനിമാ നടൻ ശ്രീ മോഹൻലാൽജി പോകുന്ന വഴിക്ക് അദ്ദേഹത്തിനെ കണ്ട് പത്രക്കാർ ചോദിച്ചു, ഈ കന്യാസ്ത്രീകളുടെ സമരത്തെക്കുറിച്ച് എന്ത് ആണ് അഭിപ്രായമെന്ന്. അത് വീഡിയോയിൽ വന്നിരുന്നു. മോഹൻലാൽ സാമാന്യം വളരെയധികം ദേഷ്യപ്പെടാത്ത ആളാണ്, എന്നാലും ദേഷ്യപ്പെട്ട് കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം എടുത്ത അടിച്ച മാതിരി പറഞ്ഞത്, നിങ്ങൾക്കിതല്ലാണ്ട് വേറെ ഒന്നും ചോദിക്കാനില്ലേ എന്ന് പറഞ്ഞിട്ട് വളരെ ഷാർപ്പായിട്ട് കമന്റ് ചെയ്തു. അങ്ങനെ അദ്ദേഹം കമന്റ് ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ അങ്ങ് തരംഗമായപ്പോ അദ്ദേഹം എല്ലാ പത്രങ്ങളിലും അതിന് മാപ്പ് അപേക്ഷിച്ചു. ഫേസ്ബുക്കിൽ കൊടുത്തത് എല്ലാ പത്രങ്ങളിലും വന്നു. ഞാൻ ഇന്നലെ രാത്രി ഇത് വായിച്ച് കണ്ടു കഴിഞ്ഞപ്പോ എന്റെ മനസ്സിലൂടെ കടന്നുപോയത് വളരെ പ്രധാനപ്പെട്ട അഞ്ചാറ് പോയിന്റുകളാണ്. വളരെ പ്രധാനപ്പെട്ട അഞ്ചാറ് പോയിന്റുകളാണ്. ഒന്ന്, മോഹൻലാൽ വിചാരിച്ചു വേണ്ടതിനും വേണ്ടാത്തതിനും നമ്മൾ കമന്റ് പറഞ്ഞിട്ട് എന്തിനാ ചിലതിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്നത്, നമുക്കൊരു ലക്ഷ്യവും മാർഗവും ഉണ്ടല്ലോ, എന്തിനാ ആവശ്യമില്ലാതെ ഈ സമരത്തിനെ കുറിച്ചൊക്കെ കമന്റ് പറയാൻ പോകുന്നത് എന്ന് അദ്ദേഹം ധരിച്ചു. അങ്ങനെ അദ്ദേഹം ധരിച്ചത് ഒരു തരത്തിൽ ശരിയുമാണ്. രണ്ടാമത്തെ പോയിന്റ്, ഈ കേരളം മുഴുവനും ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമരമാണ് പത്രമാധ്യമങ്ങളിലൂടെ, അല്ലാണ്ട് വിപ്ലവമൊന്നും ഉണ്ടാക്കുന്ന സമരമല്ല. ആ സമരത്തെക്കുറിച്ച് എല്ലാവരും പ്രതികരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താനും കൺസ്ട്രക്റ്റീവായിട്ടോ അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ടോ പ്രതികരിക്കേണ്ട അവസരം വരുമെന്ന് മോഹൻലാൽ ഉൾപ്പെടെ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതാണ്. മൂന്നാമത്തെ പോയിന്റ്, തന്റെ അച്ഛന്റെയും അമ്മയുടെയും പേരിൽ കുറേയധികം വേദനിക്കുന്ന വിശക്കുന്ന അനാഥർക്ക് സഹായമെത്തിക്കാനുള്ള പരിപാടിയിൽ പൂർണ്ണമായിട്ടും ഇൻവോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളുടേതായിട്ടുള്ള ആൾക്കാർ ഉണ്ടാവുമ്പോൾ അവരുടെ പ്രതീക്ഷകൾ പലതാണ് ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ. അപ്പോ ലക്ഷ്യം മാറി ഒരു ചോദ്യത്തിന് ദേഷ്യപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. ആ ദേഷ്യപ്പെടല് സമൂഹത്തിൽ അദ്ദേഹത്തിനെ ആരാധിക്കുന്ന ആരും പ്രതീക്ഷിക്കുന്നതല്ല. എന്താ കാരണം അറിയോ? ഹയ്യർ യുവർ പൊസിഷൻ, ലോവർ ഈസ് യുവർ ഫ്രീഡം. ഹയ്യർ യുവർ പൊസിഷൻ, ലോവർ ഈസ് യുവർ ഫ്രീഡം. ലോവർ യുവർ പൊസിഷൻ, ഹയ്യർ ഈസ് യുവർ ഫ്രീഡം. ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാക്ക് കടക്ക് പുറത്ത് മാറി നിൽക്ക് എന്നുള്ള രണ്ട് മൂന്ന് വാക്കുകൾ ഇന്നും തരംഗമായിട്ട് നിൽക്കുന്നു. കാരണം ആ പദവിയിലിരിക്കുന്ന ആൾക്ക് ദേഷ്യപ്പെടാൻ സ്വാതന്ത്ര്യം ഇല്ല, അതാണ് സത്യം. ദേഷ്യപ്പെടുന്നത് എന്റെ ജന്മാവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അങ്ങനെയാണ് ഈ സോഷ്യൽ വർക്കിന് ഇറങ്ങരുത്. അതുകൂടാതെ ഇദ്ദേഹം പറഞ്ഞ വരികൾ വേദനിച്ചു എന്നറിഞ്ഞപ്പോ അഞ്ചാമത്തെ പോയിന്റ്, നിരുപാധികം മാപ്പ് പറയാനുള്ള ഒരു വലിയ മനസ്സ് കാണിക്കാം. നിരുപാധികം ആ സബ്ജക്റ്റേ ഇഷ്യൂ ആകാത്ത വിധത്തിൽ മാപ്പ് പറഞ്ഞു. അപ്പൊ കേരളീയരെ ക്ഷമിക്കുന്നുള്ളത് ഉറപ്പാ, ആരായാലും ക്ഷമിക്കുന്നുള്ളത് ഉറപ്പാ, ജനങ്ങളത് ക്ഷമിക്കുകയും ചെയ്തു. അപ്പൊ ദേഷ്യപ്പെട്ടു, മാപ്പ് പറഞ്ഞു. വന്നത് വേറൊരു കാര്യത്തിന്, ചോദ്യം വന്നത് വേറൊരെണ്ണത്തിന്. ആ ചോദ്യത്തിനും ഉത്തരം പറയേണ്ടതുണ്ട്, ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതുണ്ട് എന്ന് മോഹൻലാൽ തിരിച്ചറിഞ്ഞു. ആറാമത്തെ പോയിന്റ്, സമൂഹത്തിൽ നടക്കുന്ന കാര്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കില്ല. ഉത്തരം പറഞ്ഞേ മറിയാവൂ, വിലയിരുത്തിയേ മതിയാവൂ, അഭിപ്രായം പറഞ്ഞേ മതിയാവൂ. ഇതാണ് ഇമ്പോർട്ടൻ്റ്. ഇങ്ങനെ ഒരു വീക്ഷണം, നമ്മളൊരു കാര്യത്തിന് നേരിട്ട് പോവുക, നമ്മുടെ കാര്യം വേറൊരുവനെ ഏൽപ്പിക്കുന്നതിന് പകരം അദ്ദേഹം നേരിട്ട് പോയി. മാധ്യമപ്രവർത്തകർ വന്നു, അതവരുടെ സ്വാതന്ത്ര്യം. ക്രിട്ടിക്കലായിട്ട് കമന്റ് ചെയ്തു, അത് ഇദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം. തെറ്റാണെന്ന് മനസ്സിലായ ഉടനെ ക്ഷമ പറഞ്ഞു. പിന്നെ തനിക്ക് സ്വാതന്ത്ര്യം കുറവാണെന്ന് തിരിച്ചറിഞ്ഞു. കാരണം സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന വ്യക്തികളെ അടുത്ത് സമൂഹ ജനത പലതും ചോദിക്കും.
മാത്രമല്ല ഒരു വ്യക്തിക്കും സമൂഹത്തിൽ നടക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യമല്ല. അല്ലെങ്കിൽ പിന്നെ ഇതിനൊന്നും ഇറങ്ങി പോകരുത്, വീട്ടിനകത്ത് തന്നെ കഴിച്ചു കൂട്ടണം. ഇങ്ങനെയുള്ള കുറേ പോയിന്റുകൾ ഈ മോഹൻലാലിൻ്റെ ഒരൊറ്റ ചെയ്തിയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചതിൽ, പത്രമാധ്യമങ്ങളിൽ വന്നതും സോഷ്യൽ മീഡിയയിൽ വന്നതും അതിനദ്ദേഹം മാപ്പ് പറഞ്ഞതും വരാൻ കാരണമായതും കൂട്ടത്തിലുണ്ടായിരുന്നവരും അത് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടതും അദ്ദേഹം പോയതും പോയി ചെയ്തേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചതുമെല്ലാം നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, എംപതറ്റിക്കൽ സിറ്റുവേഷനിൽ നമ്മൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ചിന്തിക്കുകയാണെങ്കിൽ, ഈ ലോകത്തിലെ ഏത് കാര്യവും അബദ്ധം നമുക്ക് പറ്റും, ദേഷ്യം നമുക്ക് വരും, ദേഷ്യം വരാത്ത വിധത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ദേഷ്യം വരും. അപ്പൊ തന്നെ തീർത്തിരുന്നെങ്കിൽ, ഞാൻ അറിയാതെ ഇങ്ങനെ ആലോചിച്ചു പോയതാണ്, ഈ മലവെള്ള പാച്ചിലിൽ അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിൽ നടന്ന കുറേ കാര്യങ്ങൾ ധാർഷ്ട്യത്തോടു കൂടിയായി ഇപ്പോഴത്തെ ഇവിടുത്തെ മന്ത്രിമാരൊക്കെ പ്രവർത്തിക്കുന്നത്. പക്ഷെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ വ്യക്തികളെയും ഒരേപോലെ കൂട്ടത്തിൽ നിർത്തിയിരുന്നു എങ്കിൽ ഈ ഹൈക്കോടതിയിലേക്ക് ഈ കേസ് പോലും പോകുമായിരുന്നില്ല ടി ജി മോഹൻദാസ് കൊടുത്തത്. നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ, നമ്മുടെ ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കേരളീയർ മുമ്പോട്ട് വരുമ്പോൾ ഓരോ മന്ത്രിയുടെയും വാക്കുകളിലുള്ള ധാർഷ്ട്യം, തെറ്റുകൾ സംഭവിച്ചു എന്ന് വരും, കടകംപള്ളി സുരേന്ദ്രന് ഇംഗ്ലീഷ് പറയാൻ പറ്റിയില്ലെന്ന് വരും ടൈംസ് നൗവിലെ ഇന്റർവ്യൂവിൽ, അത് വലിയ കാര്യമൊന്നുള്ളതല്ല, ഇംഗ്ലീഷ് പറയാൻ പറ്റാത്തവർ എത്രയോ പേരുണ്ട്. പക്ഷെ ആ ഇംഗ്ലീഷ് പറയാൻ പറ്റാത്ത വ്യക്തിയുടെയും മുഖത്തും വാക്കുകളിലും പ്രവൃത്തിയിലും നടത്തത്തിലൊക്കെയുള്ള ധാർഷ്ട്യം, അതാണ് യഥാർത്ഥത്തിൽ ഏത് വ്യക്തിയെയും അവഹേളിതനാക്കുന്നത്. അപ്പൊ തന്നെ മാപ്പ് പറഞ്ഞേക്കണം, തെറ്റ് തെറ്റാണെന്ന് തിരിച്ചറിയുമ്പോഴെങ്കിലും മാപ്പ് പറയണം. അതെല്ലാമാണ് ഇപ്പൊ ഈ മോഹൻലാലിന്റെ ചെറിയ സംഭവത്തിൽ നിന്ന് ഓരോ വ്യക്തിയും അധികാരത്തിലും ഉയരത്തിലും ഇരിക്കുന്നവരും പഠിക്കേണ്ടത്. അതാണ് പ്രണാമം, നമസ്കാരം.